സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം വൺസ് അഗെയിൻ. കെ ടു വിദ്യാർത്ഥികൾക്ക് കോഴ്സ് റിലേറ്റഡ് ആൻഡ് ജനറൽ ടോപ്പിക് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കുന്ന കെ ടു ലെക്ചേഴ്സ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് കെ ടു എസ് ഫൈവ് ലീനിയർ കൺട്രോൾ സിസ്റ്റം എന്ന കോഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു പോർഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടെർമിനോളജി. ഒരു മൂവിംഗ് കാറ് കൺസിഡർ ചെയ്യുക. ഈ കാറിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്, അതായത് പെഡല്, അതിൻ്റെ ആക്സലറേറ്റർ, അതിൻ്റെ ടയേഴ്സ്, അതിൻ്റെ ടോട്ടൽ ബോഡി, ഇവയെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് കാറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യുന്നത്. അതായത് ഡിഫറെൻറ്റ് കമ്പോണൻസ് വർക്കിംഗ് ടുഗദർ ആസ് എ യൂണിറ്റ് ഫോർ എ കോമൺ ഗോൾ. കോമൺ ഗോൾ എന്ന് പറയുന്നത് ഈ കേസിൽ ഇൻക്രീസിൻ്റെ സ്പീഡാണ്. അതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ കാറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്, ഈ സിസ്റ്റം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് പെഡല് യൂസ് ചെയ്തിട്ടാണ്. ഈ പെഡലിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന വഴിയാണ് കാറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഈ പെഡലാണ് ഈ കേസിലെ കൺട്രോളർ എന്ന് പറയുന്നത്. അതായത് കമ്പോണൻ്റ് ഓഫ് ദി സിസ്റ്റം ദാറ്റ് കൺട്രോൾസ് ദി പ്ലാന്റ്. ആ കൺട്രോൾ ചെയ്യുന്ന ആക്ഷൻ പറയുന്ന പേരാണ് കൺട്രോളിങ് ആക്ഷൻ. ദി ആക്ഷൻ ടു കമാൻഡ് റെഗുലേറ്റ് ഓർ കൺട്രോൾ സിസ്റ്റം, അതാണെന്ത് കൺട്രോളിങ് ആക്ഷൻ എന്ന് പറയുന്നത്. പെഡല് അമർത്തുന്ന സമയത്ത് നമ്മുടെ ഈ കാറിൻ്റെ ആക്സിലറേറ്റിംഗ് സിസ്റ്റമാണെന്ത് വേരി ചെയ്യുന്നത്. കൺട്രോളർ കാരണം ഏത് കമ്പോണൻ്റാണോ വേരി ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ആക്ഷൻ നടക്കുന്നത്, അതാണ് പ്ലാന്റ് ഓർ പ്രോസസ്സ് എന്ന് പറയുന്നത്. വേറെ ഇത് പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കമ്പോണൻസ് കൂടി ചേർന്നാണ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡിഫറെൻറ്റ് കമ്പോണൻസിൽ ഏത് കമ്പോണൻ്റാണോ കൺട്രോൾ ചെയ്യപ്പെടുന്നത് അതാണ് പ്ലാന്റ് ഓർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി പെഡലിലേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്, കൺട്രോളറിലേക്ക് നമ്മൾ എന്ത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്, അതിനെയാണ് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. ഈ പെഡല് ചവിട്ടിയ കാരണം കാറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തു. സ്പീഡ് അതാണ് ഈ കേസിലെ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ഡിസ്റ്റർബൻസസ് ആൻഡ് ഓട്ടോമേഷൻ. ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാതെ കയറി വരുന്ന കുറേ സിഗ്നൽസ് അല്ലെങ്കിൽ ആക്ഷൻസ് ആണെന്ത് ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോട്ടൽ പ്രോസസ്സിന് എന്ത് ചെയ്യുക, അതിനെ ഓട്ടോമാറ്റിക് ആക്കുക. ദി കൺട്രോൾ ഓഫ് എ പ്രോസസ്സ് ബൈ ഓട്ടോമാറ്റിക് മീൻസ്. അടുത്ത കൺസെപ്റ്റാണ് ഫീഡ്ബാക്ക് സിഗ്നൽ. എന്താണ് ഫീഡ്ബാക്ക് സിഗ്നൽ? ചില സിസ്റ്റത്തിൻ്റെ കേസിൽ അതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആക്കി വെക്കേണ്ട ആവശ്യമുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു ആൾട്ടർനേറ്റർ ആണെങ്കിൽ അതിൽ നിന്നുള്ള വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ്, ഫോർ എക്സാമ്പിൾ 230 വോൾട്ടാക്കി വെക്കേണ്ട ആവശ്യമുണ്ടോ? അത് എങ്ങനെ ചെയ്യും? എപ്പോഴും ഔട്ട്പുട്ടിനെ മോണിറ്റർ ചെയ്യുക. ഈ ആൾട്ടർനേറ്റർ കേസിൽ 230 വോൾട്ട് അല്ലെങ്കിൽ എന്താക്കുക, 230 വോൾട്ട് ആക്കുക. അതിനുവേണ്ടി ഒരു കാര്യം ചെയ്യണം, ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് നമ്മളെപ്പോഴും സ്റ്റഡി ചെയ്യണം. അത് തന്നെയാണ് ഫീഡ്ബാക്ക് സിഗ്നൽ ചെയ്യണത്. ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് ഇൻപുട്ടിലേക്ക് പോകുന്നു, അതുവഴി ഈ ഇൻ്റലിജൻ്റ് ആക്ഷൻ നടക്കുന്നു. അതിനു വേണ്ടിയുള്ളതാണെന്ത് ഫീഡ്ബാക്ക് സിഗ്നൽ. എ പാർട്ട് ഓഫ് ദി ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ആൻഡ് ഗീവൺ ആസ് ദി ഇൻപുട്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഈ ഔട്ട്പുട്ടിൽ നിൽക്കുന്ന ആ ഫീഡ്ബാക്ക്, ആ സിഗ്നൽ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന നേരത്ത് ഇൻപുട്ടിൻ്റെ വാല്യൂവിനെ കുറയ്ക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ലീനിയർ കൺട്രോൾ സിസ്റ്റം. ലീനിയർ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇൻപുട്ട് പോകുന്നുണ്ട്, പുറത്തേക്ക് ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇൻപുട്ടുണ്ട്, ഔട്ട്പുട്ടുണ്ട്, ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതാണ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഈ രണ്ട് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലീനിയർ കൺട്രോൾ സിസ്റ്റം. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഹോമോജീനിയസ് പ്രോപ്പർട്ടി, എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ. സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് അടുത്ത പ്രോപ്പർട്ടി, എഫ് ഓഫ് എ എക്സ് ഇസ് ഇക്വൽ ടു എ ഡോട്ട് എഫ് ഓഫ് എക്സ്. അടുത്ത കൺസെപ്റ്റാണ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഫീഡ്ബാക്കിൻ്റെ കേസ് പറഞ്ഞിരുന്നു.
ഫീഡ്ബാക്ക് ഇല്ലാത്ത സിസ്റ്റമാണ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻപുട്ട് മാത്രമാണ് ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. കാരണം ഔട്ട്പുട്ടിൽ നിന്നൊരു പോർഷൻ തിരിച്ച് പോകുന്നില്ല, അതുകൊണ്ട് ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത് കൺട്രോൾ ആക്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസാണ് ട്രാഫിക് സിഗ്നല്, അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ, പിന്നെ ബ്രെഡ് ടോസ്റ്റേഴ്സ്. നെക്സ്റ്റ് വണ്ണാണ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഇതിൻ്റെ പ്രത്യേകതയാണ് അതിന് ഫീഡ്ബാക്ക് ഉണ്ട്. ഫീഡ്ബാക്ക് ഉള്ളത് കാരണം ഇൻപുട്ട് മാത്രമല്ല ഔട്ട്പുട്ടും ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെയും ഡിപ്പെൻഡ് ചെയ്യും. എക്സാമ്പിൾസാണ് ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ അയൺ, സ്പീഡ് കൺട്രോൾ ഓഫ് ഡി സി മോട്ടർ. കമ്പാരിസൺ ബിറ്റ്വീൻ ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഫസ്റ്റ് പ്രൈമറി കമ്പാരിസൺ ആണ്, ഓപ്പൺ ലൂപ്പിൽ ഫീഡ്ബാക്ക് ഇല്ല, ക്ലോസ് ലൂപ്പിലാണെങ്കിൽ ഫീഡ്ബാക്ക് ഉണ്ട്. സെക്കൻഡ് പോയിൻ്റ് ആണ് ഓപ്പൺ ലൂപ്പിൽ ഇൻ്റലിജൻ്റ് കൺട്രോൾ ഇല്ല, ക്ലോസ് ലൂപ്പിലാണെങ്കിൽ ഇൻ്റലിജൻ്റ് കൺട്രോൾ ഉണ്ട്. എന്താണ് ഇൻ്റലിജൻ്റ് കൺട്രോൾ? പുറത്തുനിന്നുള്ള സ്റ്റിമുലിയെ അകത്തേക്ക് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്വയം കോപ്പപ്പ് ചെയ്യുന്ന അഥവാ ചേഞ്ച് ചെയ്യുന്നതാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്പൺ ലൂപ്പിൻ്റെ കേസിലാണെങ്കിൽ എന്തില്ല, ഇൻ്റലിജൻസ് ഇല്ല, കാരണം ഔട്ട്പുട്ടിൽ നിന്നൊരു ഫീഡ്ബാക്ക് ഇല്ല. പക്ഷേ ക്ലോസ് ലൂപ്പിൻ്റെ കേസിൽ ഔട്ട്പുട്ടിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഉള്ള കാരണം എന്തുണ്ട്, ഇൻ്റലിജൻ്റ് കൺട്രോൾ ഉണ്ട്. നെക്സ്റ്റ് വണ്ണാണ് പോസിബിലിറ്റി ഓഫ് ഹണ്ടിങ് ഈസ് ആബ്സെൻറ്റ് ഇൻ ഓപ്പൺ ലൂപ്പ് ആൻഡ് പോസിബിലിറ്റി ഓഫ് ഹണ്ടിങ് ഈസ് പ്രസൻറ്റ് ഇൻ ക്ലോസ് ലൂപ്പ്. എന്താണ് ഹണ്ടിങ്? ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് എന്തുണ്ട്, ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ സർക്യൂട്ട് ക്ലോസ്ഡ് ആയി. എവിടെ? ക്ലോസ്ഡ് ലൂപ്പിൻ്റെ കേസിൽ ഈ സർക്യൂട്ടിൽ കൂടെ ആവശ്യമില്ലാത്ത ഓസിലേഷൻസ് ട്രാവൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഹണ്ടിങ് എന്ന് പറയുന്നത്, അതായത് അൺനെസസറി ഓസിലേഷൻ ഇൻ ദിസ് ലൂപ്പിലെ സിസ്റ്റം. ഓപ്പൺ ലൂപ്പിലാണെങ്കിൽ ഈ പറയുന്ന ഹണ്ടിങ് ഉണ്ടാവില്ല, പക്ഷേ ക്ലോസ് ലൂപ്പിലാണെങ്കിൽ ഈ പറയുന്ന ഹണ്ടിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ഓപ്പൺ ലൂപ്പിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവും, ഇൻപുട്ട് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ഔട്ട്പുട്ട് ഉണ്ടാവും, ഇൻപുട്ട് വേരി ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ടും വേരി ചെയ്യും. അതായത് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്ത് ഈ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. പക്ഷേ ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻപുട്ടൊന്നും കൊടുക്കാത്ത നേരത്തും ഈ ഫീഡ്ബാക്ക് കാരണം ചിലപ്പോൾ എന്തുണ്ടായെന്ന് വരാം, ഔട്ട്പുട്ട് ഉണ്ടായെന്ന് വരാം. അതായത് ഇൻപുട്ട് എന്നാ മാത്രമല്ല എന്നിട്ട് ഡിപ്പെൻഡ് ചെയ്യണേ അതിൻ്റെ റെസ്പോൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഓപ്പൺ ലൂപ്പിൻ്റെ കേസിൽ അതിൻ്റെ ഡിസൈൻ വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ ചിലവ് കുറവാണ്, മോർ സ്റ്റേബിളുമാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പിൽ എന്തില്ല, ഫീഡ്ബാക്ക് ഇല്ല. ഈ ഫീഡ്ബാക്ക് ഇല്ലാത്ത കാരണം തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനും ഈ പറയുന്ന കോസ്റ്റും എല്ലാം എന്താണ് കുറച്ചും കൂടി ഈസിയാണ്. ക്ലോസ് ലൂപ്പിൻ്റെ കേസിലാണെങ്കിൽ നേരെ വിപരീതം, കാരണം ഫീഡ്ബാക്ക് വരുന്നത് കാരണം ഫീഡ്ബാക്കിന് വേണ്ട സർക്യൂട്ട് വേണം, അതേപോലെ തന്നെ ഡിസൈനും വേണം, കോസ്റ്റ്ലിയാണ്, സ്റ്റേബിലിറ്റി കുറവാണ്.